കോടാലി മുളക് എന്ന പേരിൽ അറിയപ്പെടുന്ന നാടൻ പച്ചമുളക് കൃഷി മലയോരത്ത് വ്യാപകമാകുന്നു. എരിവേറിയ ഈ ഇനം മുളകിന് ആവശ്യക്കാരേറിയതും മികച്ച വില ലഭിക്കുന്നതുമാണ് പച്ചമുളക് കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. കോടാലി മുളക് എന്ന പേരിൽ പണ്ടേ പ്രസിദ്ധമായ ഈ ഇനം പച്ചമുളകിന് ജില്ലയിലെ വിവിധ പച്ചക്കറി ചന്തകളിൽ ആവശ്യക്കാർ ഏറെയാണ്. ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശൂർ ചന്തകളിലേക്ക് മലയോരത്ത് നിന്നെത്തുന്ന കോടാലി മുളക് ഒരു കാലത്ത് മാലിദ്വീപ് ഉൾപ്പെടെയുള്ള മറുനാടുകളിലേക്ക് കയറ്റി അയച്ചിരുന്നു. ആഴ്ചതോറും 1.5 ടണ്ണോളം കോടാലി മുളകാണ് മറ്റത്തൂരിൽ നിന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ചന്തകളിലേക്ക് എത്തുന്നത്. എറണാകുളം ജില്ലയിലെ പച്ചക്കറി ചന്തകളിലേക്കും കോടാലി മുളക് എത്തുന്നുണ്ട്. സീസൺ അനുസരിച്ച് കിലോഗ്രാമിന് 30 മുതൽ 200 രൂപ വരെ ഈ ഇനം പച്ചമുളകിന് വില ലഭിക്കും. മറ്റത്തൂരിലെ ഒട്ടുമിക്ക പച്ചക്കറി കൃഷിക്കാരും തങ്ങളുടെ തോട്ടങ്ങളിൽ പച്ചമുളക് കൃഷി ചെയ്യുന്നുണ്ട്. വാഴത്തോട്ടങ്ങളിൽ ഇടവേളയായാണ് പച്ചമുളക് കൃഷി. മണലിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർത്ത് അതിലാണ് പച്ചമുളകിന്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്ന മുളക് ചെടികളാണ് ഇടവേളയായി തോട്ടങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. 3 മാസം വളർച്ചയെത്തിയാൽ മുളക് ചെടിയിൽ നിന്ന് വിളവെടുത്തുടങ്ങാം. പ്രധാനമായും ചാണകപ്പൊടിയാണ് വളമായി ചേർക്കുന്നത്. രാസവളങ്ങൾ ഒട്ടും തന്നെ കോടാലി മുളകിനെ നൽകാറില്ല. ഒന്നിടവിട്ട ആഴ്ചകളിൽ ശരാശരി 1.5 കിലോഗ്രാം വീതം പച്ചമുളക് ഓരോ ചെടിയിൽ നിന്നും ലഭിക്കുമെന്ന് വർഷങ്ങളായി പച്ചമുളക് കൃഷി നടത്തുന്ന താളൂപ്പാടം സ്വദേശി പനങ്കൂട്ടത്തിൽ രാജൻ പറഞ്ഞു. ഒരു ദിവസം ഏറെക്കുറെ ഒരു 300 കിലോ വിളകളോളം ഒരു ദിവസം നമ്മൾ നമ്മുടെ വിപണിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ അത് ഒരു 1.5 ടൺ വിളകളോളം ആഴ്ചയിൽ കയറി പോകുന്ന വിളകാണ് കോടാലി മുളക്. ഇപ്പോൾ അതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ 100 രൂപ 120 രൂപ വിലയുണ്ട്. 30 രൂപ മുതൽ 200 രൂപ വില വരെ ഇതിന് വില നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയായി പരിപാലിച്ചാൽ ഒരു പച്ചമുളക് ചെടിയിൽ നിന്ന് 2 വർഷത്തോളം ആദായം ലഭിക്കും. കോടാലി ആസ്ഥാനമായി പഴംപച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന്റെ സ്വാശ്രയ ചന്ത പ്രവർത്തനം തുടങ്ങിയതോടെ പൂർണ്ണമായും ഈ സ്വാശ്രയ ചന്ത വഴിയാണ് കോടാലി മുളക് ഇപ്പോൾ വിറ്റുപോകുന്നത്. TCV കൊടകര.